ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ സംസ്ഥാനത്ത് ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ബഹനാഗയിൽ ഉണ്ടായ തീവണ്ടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ June 3 സംസ്ഥാനത്തുടനീളം ദുഃഖാചരണം പ്രഖ്യാപിച്ചതായി ഒഡീഷ സർക്കാരിന്റെ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ട്വീറ്റ് ചെയ്തത്. ഇന്നലെ 7 നടന്ന ഒഡീഷയിലെ ട്രെയിൻ അപകടത്തിൽ മരണസംഖ്യ ഇതുവരെ 300 900 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബലാസൂറിലേക്ക് 5 രക്ഷാസംഘത്തെ അയച്ചിട്ടുണ്ട്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും തമിഴ്നാട് ഗതാഗത മന്ത്രി എസ് എസ് ശിവശങ്കറും ഒഡീഷയിലെത്തും. ബാലാസോറിന് സമീപം പാളം തെറ്റിമറിഞ്ഞ ഷാലിമാർ ചെന്നൈ കോറമണ്ടൽ എക്സ്പ്രസിലേക്ക് കുതിച്ചെത്തിയ യശ്വന്ത്പൂർ ഹൗറ എക്സ്പ്രസ് ഇടിച്ചുകയറിയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ട്രെയിൻ കോച്ചുകൾ അടുത്ത് നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിലേക്ക് തെറിച്ചു വീണു. ദേശീയ ദുരന്ത നിവാരണ സേനയടക്കമുള്ള വൻ സംഘം അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. മനസ്സ് മരവിപ്പിക്കുന്ന ഈ കാഴ്ചകൾക്കിടയിലും സ്നേഹത്തിന്റെയും മാനുഷികതയുടെയും ഉത്സാഹജനകമായ വികാര വായ്പ ടെലിവിഷൻ ദൃശ്യങ്ങളിലും ട്വിറ്റർ സന്ദേശങ്ങളിലും പ്രകടമായിരുന്നു. ഒരു ജനകീയ പ്രസ്ഥാനം തന്നെ അവിടെ രൂപം കൊണ്ടതുപോലെ ജനം ഒറ്റക്കെട്ടായി. ആരും ആവശ്യപ്പെടാതെ തന്നെ രക്തദാനം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരുടെ തിരക്കായിരുന്നു സംസ്ഥാനത്തെ ആശുപത്രികളിൽ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 500 രക്തം ശേഖരിച്ചതായി ചീഫ് സെക്രട്ടറി പ്രദീപ് ജന അറിയിച്ചിരുന്നു. നിലവിൽ 900 രക്തം സ്റ്റോക്ക് ഉള്ളതായും അദ്ദേഹം അറിയിച്ചു. രക്തദാനം ചെയ്ത സന്നദ്ധ പ്രവർത്തകർക്ക് അദ്ദേഹം നന്ദിയും പറയുന്നുണ്ട്. നിലവിൽ കൂടുതൽ പേർ രക്തം ദാനം ചെയ്യുന്നതിനായി ആശുപത്രികളിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഉറ്റവരെ രക്ഷിക്കാൻ ആദ്യം കൈകോർത്തത് ഗ്രാമത്തിലെ ജനങ്ങൾ തന്നെയാണ്. കൃഷ്ണനാണോ മുഹമ്മദ് ആണോ സിഖ് ആണോ എന്ന് ആരും പരസ്പരം പേര് ചോദിച്ച് ഉറപ്പുവരുത്തിയില്ല. അതാണ് ഇന്ത്യയുടെ മനോഹാരിത. വിവിധ ഭാഷക്കാരും നാനാജാതി മതസ്ഥരും പുലരുന്ന വിശാലമായ രാജ്യം. ദുരന്ത ഘട്ടങ്ങളിൽ ഇന്ത്യക്കാരൻ എന്ന ബോധം സർവരെയും ഒരുമിപ്പിക്കുന്നുണ്ട്. ബഹുസ്വരതയിലെ ഈ മനോഹരമായ ഏകത നമുക്ക് ഒരു കാലത്തും നഷ്ടമാകാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.